സ്പീക്കർ കളവ് പറയുകയാണ്. നിയമസഭാ വളപ്പിൽ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിൻ്റെ വാറഴിപ്പിച്ച സ്പീക്കർ എൻ ശക്തൻ്റെ നടപടി വിവാദമായി. സ്പീക്കറുടെ നടപടിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷവും സാമൂഹ്യ പ്രവർത്തകരും രംഗത്തെത്തി. അതേസമയം ഗുരുതരമായ രോഗമുള്ളതിനാലാണ് ചെരുപ്പഴിപ്പിച്ചതെന്ന് സ്പീക്കർ വിശദീകരിച്ചു. കണ്ണിന് അപൂർവങ്ങളിൽ അപൂർവമായ അസുഖമാണുള്ളതെന്നും കുനിയരുതെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ടെന്നും ശക്തൻ പറഞ്ഞു. നിയമസഭാ വളപ്പിലെ നെൽകൃഷിയുടെ വിളവെടുപ്പിനിടെ ഇന്നലെയായിരുന്നു സംഭവം. കൃഷിമന്ത്രി കെ പി മോഹനും നിയമസഭാ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും നോക്കി നിൽക്കുകയായിരുന്നു വിവാദത്തിന് ആധാരമായ നടപടി. വിളവെടുപ്പിന് ശേഷം മെതിക്കാനായി ഇറങ്ങുമ്പോഴാണ് ഡ്രൈവർ ബിജു സ്പീക്കറുടെ ചെരുപ്പിന്റെ വാറഴിച്ചത്. സംഭവം വൻ വിവാദമായതോടെ സ്പീക്കർ വിശദീകരണവുമായി രംഗത്തെത്തി. തനിക്ക് കണ്ണിന് വിട്രിയസ് ഹെമറേജ് എന്ന രോഗമാണ്. ബന്ധപ്പെട്ട ഡോക്ടർമാർ എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. ഒന്ന്, ഒരു കാരണവശാലും കുനിയരുത്. കുനിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, കറ്റ മെതിക്കുമ്പോൾ മന്ത്രി കറ്റ മെതിക്കുന്നത് ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വിവാദമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മന്ത്രി കുനിഞ്ഞ് നല്ലവണ്ണം കറ്റ മെതിക്കുന്നു, ഞാൻ അത്രയും കുനിയുന്നില്ല. കണ്ണിൻ്റെ മാരകമായ രോഗം സ്ഥിരീകരിച്ച നാൾ മുതൽ ബന്ധുകൂടിയായ ബിജു തനിക്കൊപ്പമുണ്ട്. താൻ ആവശ്യപ്പെടാതെയാണ് ബിജു വാറഴിച്ചത്. LDF ഭരണകാലത്ത് ഒരു മന്ത്രി ഗൺമാനെ കൊണ്ട് ചെരുപ്പഴിപ്പിച്ചിരുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. ശാരീരികമായി സ്വന്തം ചെരുപ്പ് അഴിക്കുന്നതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുക? മറ്റുള്ളവരുടെ സഹായം തേടുകയല്ലേ ഉള്ളൂ. അങ്ങനെ മറ്റുള്ളവരുടെ സഹായം തേടുന്നത് ഒരു വലിയ തെറ്റായി അങ്ങനെ കാണാമോ? സ്പീക്കർക്കെതിരെ പ്രതിപക്ഷവും സാമൂഹ്യ പ്രവർത്തകരും രംഗത്തെത്തി. മോശമായി പോയി. സ്പീക്കറെ അവിശ്വസിക്കേണ്ടതില്ലെന്നാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നെ സ്വാഭാവികമായി ഉൾക്കൊള്ളുക, അത് ഒരു നിലയ്ക്കും അത് പിന്നെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. സ്പീക്കറുടെ ആവശ്യപ്രകാരമല്ല താൻ ചെരുപ്പിന്റെ വാറഴിച്ച് നൽകിയതെന്ന് സ്പീക്കറുടെ സഹായി ബിജു പറഞ്ഞു. ഈ പായിൽ കയറാൻ വേണ്ടിയിട്ട് ചെരുപ്പഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടായിരുന്നു. സാറിൻ്റെ സർവ്വ കാര്യങ്ങളും ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. 10-17 വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഉള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ എഴുത്തുകാരിയും ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനറുമായ ശ്രീമതി സാറ ജോസഫ്, കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കലാകൗമുദിയുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ കെ ബാലചന്ദ്രൻ, മാധ്യമം ദിനപത്രത്തിൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫർ ശ്രീ ഹാരിസ് കുറ്റിപ്പുറം, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ പി സുജാതൻ എന്നിവർ പ്രതികരിക്കും. ശ്രീമതി സാറ ജോസഫ്, ഈ വിവാദത്തിൽ സ്പീക്കർ എൻ ശക്തൻ്റെ വിശദീകരണം വരുന്നതിന് മുമ്പ് തന്നെ സാറ ടീച്ചർ ഇത് അധമമായ ഒരു പ്രവൃത്തിയാണെന്നും ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്നും പറയുകയുണ്ടായി. ഇന്ന് സ്പീക്കർ ആ വാർത്താസമ്മേളനത്തിൽ ചോദിച്ച കാര്യം ഞങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു, ടീച്ചർ ശ്രദ്ധിച്ചിരിക്കും. സ്വന്തമായി ചെരുപ്പഴിക്കാൻ കഴിയാത്ത ഒരാൾ മറ്റൊരാളുടെ സഹായം തേടുന്നത് ഒരു മഹാപാതകമാണോ എന്ന് സ്പീക്കറുടെ വിശദീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടീച്ചർക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്താണ്? പൊതുജനങ്ങളുണ്ടാവും, മറ്റേ പലതരത്തിലുള്ള മീഡിയ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ അഴിക്കാവുന്നൊരു ചെരുപ്പിട്ടിട്ട് പോവുകയാണ് അതിനുള്ളൊരു പോംവഴി. പക്ഷെ ഇപ്പോൾ എന്തായാലും അബദ്ധം പറ്റി എന്നാൽ പിന്നെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ന്യായങ്ങളൊക്കെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ലോക ജീവിതകാലത്ത് ഒരിക്കലും കുനിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം കുനിയുന്ന ചിത്രം പിന്നെ നമ്മൾ കാണുന്നു. ഈ പറയുന്നതൊക്കെ വിപരീതമായിട്ട് വരികയാണ്. ഇത് ഞാൻ ഒരു പ്രശ്നമാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു ദൃശ്യം ഒരു ചീത്ത മെസ്സേജ് ലോകത്തിന് കൊടുക്കുന്നുണ്ട്. ആ ചീത്ത മെസ്സേജ് ഇതാണ്, അധികാരിയും അടിമയും തമ്മിലുള്ള ബന്ധം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഞാൻ ഓടി വന്ന് ചെയ്തതാണ്, എൻ്റെ മനസ്സറിഞ്ഞ് ചെയ്തതാണ്. അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ചും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തൻ്റെ ചെറുപ്പിൻ്റെ വാറ് അഴിക്കുന്നത് ഒരു ചീത്ത സന്ദേശം തന്നെയാണ്. ആ ഫോട്ടോ, ഇന്ന് മാധ്യമം പത്രത്തിലെ ഫോട്ടോ കണ്ടപ്പോൾ ഇദ്ദേഹം രോഗിയാണെന്നൊന്നും പൊതുജനം വിചാരിക്കില്ല. ആർക്കും അറിയില്ല അദ്ദേഹത്തിന് രോഗമുണ്ടെന്നോ കണ്ണിന് കേടുണ്ടെന്നോ. എല്ലാവരും കാണുക, അധികാരി നിവർന്ന് നിൽക്കുന്നു, ഒരു ദാസൻ അവിടെ ഇരുന്ന് ചെരുപ്പഴിക്കുന്നു.
ഇത് തീർച്ചയായിട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് വളരെ വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്. ഇതൊരു അധമമായ സംസ്കാരത്തിൻ്റെ ചിഹ്നം കൂടിയാണ്. ഇത് പരിഹരിക്കുക എന്നുള്ളതല്ലാതെ ഇതുമ്പിൽ ന്യായീകരണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓരോ ന്യായീകരണം കൊണ്ടുവരുന്ന ആളും കൂടുതൽ കൂടുതൽ ആ സംസ്കാരത്തിൻ്റെ വക്താവായിട്ട് മാറുകയാണ്. അതാണ് ന്യായീകരണം കൊടുക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഇതിൻ്റെ ഭാഗം സ്പീക്കർ ഒരുപാട് വിശദീകരിച്ച് കുടുങ്ങിപ്പോയി എന്നാണ് ആ അരമണിക്കൂർ നീണ്ട വാർത്താസമ്മേളനം കാണുന്ന ആർക്കും തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ പറഞ്ഞു തുടങ്ങി, പിന്നെ പറഞ്ഞതൊക്കെ തിരുത്തി. സാറ് ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് തെറ്റിപ്പോയി എന്ന ഒറ്റ വാക്കിൽ തീരാമായിരുന്ന കാര്യം വിശദീകരിച്ച് വഷളാക്കുകയായിരുന്നു സ്പീക്കർ. അല്ല വിനു, അത് ആ നിലയിലെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ സാറ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യത്തോട് അത്ര കൂടി എനിക്ക് യോജിപ്പില്ല. കാരണം ഇതിന് ന്യായീകരിക്കുന്നവരടക്കം അധമ സംസ്കാരത്തിൻ്റെ ഭാഗമായി പോകുന്നൊക്കെയാണ് ബഹുമാന്യായ സാറ ടീച്ചർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ വന്നിട്ടുള്ള ഇവിടെ ഇതിന് മുമ്പുള്ള പൂർവ്വ ചരിത്രം കൂടി ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ അതുകൂടി ഒന്ന് പരിശോധിക്കണമെന്നുള്ള എൻ്റെ അഭിപ്രായം. ഇവിടെ ഞാൻ പറയാം, ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചിട്ടോ ഞാൻ അഭിപ്രായം പറയുകയല്ല. കേരളത്തിലെ ഏതെങ്കിലും ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഒരൊറ്റ നേതാവ് പോലും ഒരു പ്രഭുത്വ മനസ്ഥിതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് എൻ്റെ ഒരു ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഇവിടെ ഒരാൾ പോലും, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പെട്ടിയെടുപ്പ് സംസ്കാരം ഏറ്റവും കൂടുതലുള്ള പാർട്ടിയാണ് കോൺഗ്രസിൻ്റെത്. ഈ എടുത്തുള്ള നേതാക്കന്മാരോട് ചോദിക്കണം പ്രഭുത്വ മനോഭാവം ഉണ്ടോ എന്ന്. അല്ല വിനു, അത്ര രീതിയിലൊന്നും ആക്ഷേപിക്കേണ്ട യാതൊരു കാര്യമില്ല. കോൺഗ്രസിനകത്ത് അങ്ങനെ പെട്ടിയെടുപ്പ് സംസ്കാരം ഒന്നുമില്ല. പെട്ടിയെടുപ്പ് അസുഖം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു മനോരമ ഞായറാഴ്ച പതിപ്പിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവിതകഥ വിശദീകരിച്ചപ്പോൾ ഒരു പ്രമുഖ നേതാവിന്റെ പെട്ടി എടുക്കണമെന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അതാ അദ്ദേഹത്തെ വെട്ടിച്ച് മറ്റൊരു നേതൃകാംക്ഷി പെട്ടിയെടുത്ത് നിൽക്കുന്നു എന്ന്. അപ്പോൾ പെട്ടിയെടുപ്പിനെ തള്ളിപ്പറയണ്ട. അല്ല, അങ്ങനെയല്ല. പെട്ടിയെടുപ്പ് എന്ന് പറയുന്നത് ആലങ്കാരികമായി ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലും അല്ലാത്ത പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വാക്കും പ്രയോഗവും മാത്രമാണ്. അപ്പൊ അതിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രഭുത്വ മനോഭാവം ആരുമായിക്കോട്ടെ, പ്രഭുത്വ മനോഭാവം ഉണ്ട്, താഴെ നിൽക്കുന്ന ഒരാളെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്കുന്നത് രീതിയല്ലെന്ന് മാത്രം പറയരുത്. വിനു, അല്ലല്ല വിനു 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 പറയാനുള്ള അവസരം തരണം. ആദ്യം എനിക്ക് അതാണ് പറയാനുള്ളത്. ഇതിനകത്ത് സ്പീക്കറുടെ ഓഫീസ്, സ്പീക്കർ പറയുകയാണ് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ചർച്ച ചെയ്യാം. അതല്ലെങ്കിൽ സ്പീക്കർ അതിനെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കുന്ന രീതിയിൽ, ഇതൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ ഗതികേടാണ്. ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അടക്കം പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ പോയി, ഇതിനകത്ത് സത്യത്തിൽ ഈ ഇരിക്കുന്ന 3-6 പേർക്ക് അപ്പുറമായിക്കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കൂടെ കൊണ്ടുവരണത്, എനിക്കറിയില്ല. ഈ പറഞ്ഞ വെട്രിയസ് ഹെമറേജ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഒരാൾ പറയുകയാണ്, ഉടനെ നമ്മൾ അതിനെ അദ്ദേഹം ആദ്യം പറയുന്നു എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി പോയി. അങ്ങനെ അതിൻ്റെ ഒരു വൈകാരിക തലത്തിലേക്കുള്ള വിശദീകരണമാണ് സ്പീക്കർ ആദ്യം നൽകുന്നത്. ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി പോയി, അത് എന്നെ ആദ്യം വന്ന് കണ്ട ലീഡർക്കും പീതാംബരക്കുറുപ്പിനും ചെറിയാൻ ഫിലിപ്പിനും ഒക്കെ അറിയാം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് കാഴ്ചയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, കാരണം ആളുകൾ ചോദിച്ചു ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ അന്ന് നിയമസഭയിൽ ഭരണപക്ഷി അംഗങ്ങൾ ലഡു വിതരണം ചെയ്തത് കാണാതിരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കാഴ്ചയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, കണ്ണട വെക്കാതെ എനിക്ക് നന്നായി കാണാമെന്ന്. ഗുരുതരമായ രോഗമെന്ന് പറഞ്ഞു തുടങ്ങിയ സ്പീക്കർ അവസാനിപ്പിക്കുന്നത് ഗുരുതരമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാണ്. എന്ന് മാത്രമല്ല, സാറ് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കറ്റ പതിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ്. വിനു, ഒരു കാര്യം പറയാം, ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ കുഴൽക്കണ്ണാടികൾ നോക്കിക്കാണാനോ അതല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഇഷ്ടമുള്ള പോലെ വിലയിരുത്താനോ ഉള്ളതല്ല. ഞാൻ പറയട്ടെ, ഈ പത്രസമ്മേളനം നമ്മളൊക്കെ കണ്ടതാ. സ്പീക്കർ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തി എന്തായാലും ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന സ്പീക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെക്കോർഡുകൾ അടക്കം എടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കാണിക്കുമ്പോൾ ആ റെക്കോർഡിൽ നിന്ന് വിളിച്ചു പറയാനോ മാധ്യമപ്രവർത്തകർക്ക് അത് പരിശോധിക്കാൻ കൊടുക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല. ഞാൻ അദ്ദേഹത്തിന് അസുഖമില്ലെന്നോ ചികിത്സിച്ചില്ലെന്നോ പറയുകയല്ല, പക്ഷേ ഈ ശാനുമോൾ വിശദീകരിക്കുന്ന പോലെ ആധികാരികമായ രേഖകളൊന്നും അദ്ദേഹം കൊണ്ടുവന്നിരുന്നില്ല.
വിനു, ഇതൊരു മാധ്യമ വിചാരണ തന്നെയാണ് വിനു. ഇതിനകത്ത് ഇതിപ്പോ സി പി എം ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുൻ സ്പീക്കർ എം വിജയകുമാർ ആണെങ്കിൽ എന്റെ നിലപാട് ഇതിനകത്ത് ഇത് തന്നെയായിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മനഃപൂർവ്വമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹവും പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും പറഞ്ഞു. അത് മനസ്സിലാക്കണം. 10-38 വർഷത്തിലധികമായിക്കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുകയാണെങ്കിൽ സംശയത്തിന് നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഇടം നൽകുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിക്കൊണ്ട് വളരെ ജനങ്ങളോടും അതുപോലെ തന്നെ കൂടെയുള്ള സ്റ്റാഫ് അംഗങ്ങളോടും പ്രതിപക്ഷത്തോടും ഒക്കെ നന്നായി പെരുമാറുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ വിശ്വസിക്കുക എന്നുള്ളതിന് യാതൊരു തെറ്റുമില്ല. ഇതുപോലെ ഒരു സഹായിയുടെ ശ്രമം, അതിപ്പോ പറഞ്ഞല്ലോ, ഇനി അത് ഞങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് വ്യക്തിപരമായി എല്ലാ കാര്യത്തിലും പുലർത്തേണ്ട ചില സത്യസന്ധതയുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗമില്ലെന്നൊന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല. പക്ഷേ ഒരു കാര്യത്തിൽ സാറേ ടീച്ചർ പറഞ്ഞതുപോലെ പറ്റിപ്പോയെങ്കിൽ പറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാ പൊതുപ്രവർത്തകനും ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ ബാലചന്ദ്രൻ ഈ വിശദീകരണത്തെയും ഈ സംഭവത്തെയും എങ്ങനെയാണ് കാണുന്നത്? രാവിലെ പത്രം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വയം ഒരു എന്താ ഒരു ലജ്ജ തോന്നിയതുണ്ട്. നമ്മുടെ നിയമസഭ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലം എന്നൊക്കെയാണ് വിശേഷിക്കപ്പെടുന്നത്. അതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് നിയമസഭയെക്കുറിച്ച്, ഞാൻ നിയമസഭയിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 28-30 വർഷമാകുന്നു. എനിക്കതിനെക്കുറിച്ച് വളരെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. ആ നിയമസഭയുടെ നാഥനായ സ്പീക്കർ ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അനുചരൻ വന്ന് ആ ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നൊരു ഫോട്ടോ കണ്ടപ്പോൾ ശേ ഇത് വളരെ മോശമായി പോയല്ലോ തോന്നി. അത് കഴിഞ്ഞിട്ട് സ്പീക്കറുടെ പത്രസമ്മേളനം വരുന്നു. പത്രസമ്മേളനത്തിൽ എനിക്ക് ഗുരുതരമായ രോഗമുള്ളതുകൊണ്ടാണ് എനിക്ക് കുനിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ആ പത്രസമ്മേളനത്തിൻ്റെ വിശദമായ അതിലോട്ട് പോയപ്പോൾ വിനു നേരത്തെ പറഞ്ഞപോലെ തന്നെ അദ്ദേഹം ഈ കറ്റ അറുത്തെടുക്കുമ്പോൾ കുനിയുന്നുണ്ട്, കറ്റ അടിക്കുമ്പോൾ കുനിയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അങ്ങ് തീരെ കുനിയുന്നില്ലെങ്കിൽ പോലും കുനിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ പറഞ്ഞു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ന്യായീകരിക്കണമെന്നുള്ളവർക്ക് ആ പത്രസമ്മേളനം കൊണ്ട് ന്യായീകരിക്കാം. അദ്ദേഹത്തെ എതിർക്കണമെന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൊണ്ട് അതെടുത്തുകൊണ്ട് എതിർക്കാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സ്പീക്കർ എന്ന് പറയുന്നത് വളരെ പരമോന്നതമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത്തരം സ്ഥാപനങ്ങളിൽ സ്പീക്കറായാലും ശരി, മന്ത്രി ആയിരുന്നാലും ശരി, അത്തരം സ്ഥാപനങ്ങളിൽ അതിൻ്റെ ചുമതല വഹിക്കുന്നവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതിൻ്റെ ചില മാന്യതയുടെ ചില അതിർവരമ്പുകളുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിക്കോട്ടെ, ശരി, നമ്മൾ അത് പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ പോലും ഇങ്ങനൊരു സ്ഥലത്ത് വച്ചിട്ട് ഒരു കീഴുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഡ്രൈവറോ ആരെങ്കിലും കൊണ്ട് ചെരുപ്പിൻ്റെ വാറഴിക്കുന്നതും വാറിടിയിക്കുന്നതും എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ഇത് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയും അദ്ദേഹത്തിൻ്റെ പ്രായം, എനിക്ക് തോന്നുന്നു ശ്രീ ശക്തന് ഏതാണ്ട് 65 മേൽ പ്രായമുണ്ടെന്ന് തോന്നുന്നു. അത്രയും പ്രായമുള്ള ആൾ ഒരു ഈ പറയുന്ന പോലെ രോഗമുണ്ടെങ്കിൽ അതിനകത്തൊരു അങ്ങനെ ഒരു തെറ്റ് കാണേണ്ട കാര്യമില്ല. അതിന് ന്യായീകരിക്കുമ്പോഴാണ് പിന്നെയും പ്രശ്നമാകുന്നത്. കാര്യം എനിക്കറിയാം, ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗമുള്ളവർക്ക് കാലിൽ ഈ ചെരുപ്പിടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് പിന്നെ പറയുന്നത് അസുഖമല്ല, അദ്ദേഹത്തിന് അസുഖമല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് ചെരുപ്പ് ഇടുമ്പോൾ കയറില്ല, ചെരുപ്പ് നീങ്ങി നീങ്ങി അങ്ങ് പോവും. അങ്ങനെയുള്ളവർ ഈ വാറുള്ള ചെരുപ്പ് ഉപയോഗിക്കും. വാറുള്ള ചെരുപ്പ് ഇവർക്ക് ഒരിക്കലും കുനിഞ്ഞു നീടാൻ പറ്റില്ല. വെയിറ്റും ഒക്കെ ഉള്ളവർക്ക് കുനിഞ്ഞു നീടാൻ പറ്റില്ല, ആരെങ്കിലും സഹായിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ, സെലിബ്രിറ്റികൾ എങ്ങനെയാണോ പൊതുസ്ഥലങ്ങളിൽ പ്രവർത്തിക്കേണ്ടത്, പൊതുസ്ഥലങ്ങളിൽ പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളപ്പെടുത്തലാണ് ഇന്നലെ നടന്ന ആ സംഭവം. ശ്രീ ബാലചന്ദ്രൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ സുജാതൻ, ഈ വാറഴിപ്പിക്കലും ഷൂ പോളിഷ് ചെയ്യിക്കലും ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരുപാട് നേതാക്കളുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിലും ഇന്ന് സ്പീക്കർ തന്നെ വാർത്താസമ്മേളനത്തിൽ ഒരു ഇടതുമന്ത്രി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗൺമാനെ കൊണ്ട് ഇതുപോലെ ചെരുപ്പ് എടുപ്പിച്ചുകൊണ്ട് പിന്നാലെ നടത്തിയ കാര്യം പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചതാണ്, ഒരു പ്രമുഖ നടി അവർക്കിഷ്ടമില്ലാത്തൊരു ഭക്ഷണം കിട്ടിയപ്പോൾ അത് തുപ്പാൻ വേണ്ടി ഈ പരിചാരികയുടെ കൈ കാണിച്ചു ഞാൻ പറഞ്ഞു അതിലേക്ക് തുപ്പിക്കൊടുത്തു എന്ന്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ഇന്ന് ഡോക്ടർ തോമസ് ഐസക് തുടക്കത്തിൽ വിവാദമുണ്ടായപ്പോൾ പറഞ്ഞ കാര്യം, ഇത് ഒരു വിവാദമാക്കിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഞാൻ, അദ്ദേഹം ചെയ്യേണ്ടത് ഇതെനിക്ക് ഈ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരു തെറ്റായിരുന്നു ഇത് എന്ന് മാത്രം പറയുക, ഇതിന് രോഗാവസ്ഥ കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞതിന് പിന്നാലെ ആയിരുന്നു സ്പീക്കറുടെ പത്രസമ്മേളനം. ശ്രീ സുജാതൻ, അതേക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇതിൻ്റെ ഔചിത്യമില്ലായ്മ, ഇതിലെ നീതികേട്,
ഇത് അതുകൊണ്ടാണ് ഇത് ഒരു ചർച്ചാ വിഷയമാകുന്നത്. നമുക്കറിയാം, ദൈവപുത്രന് വീതി ഒരുക്കുവാൻ സ്നാപകയോഗന്നാൻ വന്നു. അദ്ദേഹം പോലും എനിക്ക് പിന്നാലെ വരുന്ന ആളിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ല എനിക്ക് എന്ന് പറഞ്ഞതായിട്ട് വേദപുസ്തക കാലത്തെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ പോലും പറയുന്നത് ഇത് വളരെ നീചമായൊരു കൃത്യമാണ്. അപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭൃത്യൻ യജമാനൻ എന്ന ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ, അതായത് സഭയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, ആരും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവരെ പോലെയുള്ളവർ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ കൂടിയാകെ ആയിരിക്കെ ഇങ്ങനെ ചെയ്തത് വളരെ വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. പിന്നെ ഇത് പൊതുസമൂഹം എങ്ങനെ ചർച്ച ചെയ്യുന്നു? ഇതിനെ അദ്ദേഹം പിന്നെ രോഗാവസ്ഥയുടെ പേരിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വീണ്ടും അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന പോലാണ് നമ്മൾ തോന്നിയത്. ശ്രീ തോമസ് ഐസക് പറഞ്ഞതുപോലെ ഇതൊരു മാപ്പ് പറഞ്ഞ് എനിക്ക് ഒരു തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഇതിൽ തലകുരാമായിരുന്നു എന്നതാണോ ശരി? ഇത് പൊതുപ്രവർത്തകരൊക്കെ ഇത് നമ്മൾ കേരളത്തിൽ ആയിരിക്കും ഇതൊരു വിവാദപരമായ ചർച്ചാ വിഷയമാകുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ അധികാര പദവികൾ വഹിക്കുന്നവർ അവരുടെ ജോലിക്കാരെ കൊണ്ട് ഇങ്ങനെ ഇതിനേക്കാൾ നീചമായ കൃത്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യാതെ വിട്ടാൽ ഇത് ഇങ്ങനെയൊക്കെ ആകാം, ഇതൊക്കെയാണ് രീതി എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകും. അതുകൊണ്ട് സ്പീക്കർ ശക്തൻ കുറച്ചും കൂടെ ജനാധിപത്യ ബോധത്തെ മാനിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഓപ്പൺ അപ്പോളജി, ഒരു പൊതുമാപ്പ് പറയുകയായിരിക്കും ഉചിതമായ കാര്യം എന്നെനിക്ക് തോന്നുന്നു. ശ്രീ സുജാതൻ തിരിച്ചതം. ശ്രീ ഹാരിസ് കുറ്റിപ്പുറം ഇന്ന് മാധ്യമത്തിൽ ഒന്നാം പേജിൽ വന്ന ആ ഫോട്ടോ എടുത്ത് ഈ ചടങ്ങിന് സാക്ഷിയായത് ശ്രീ ഹാരിസ് കുറ്റിപ്പുറമാണ്. ഹാരിസും ന്യൂസ് അവറിലുണ്ട്. ശ്രീ ഹാരിസ്, ഇന്ന് സ്പീക്കർ വിശദീകരിച്ചതുപോലെ ആയിരുന്നു അവിടുത്തെ സംഭവം? സ്പീക്കർ വിശദീകരിച്ച പോലെ ആയിരിക്കും തോന്നില്ല എനിക്ക്. സ്പീക്കർ വേദിയിലേക്ക് വരുന്നു, നേരത്തെ മന്ത്രി വരുന്നതിൻ്റെ മുന്നേ സ്പീക്കർ വന്നു. വന്ന് ആദ്യം അദ്ദേഹത്തിന് കൊടുത്തൊരു കൊടയാണ്, ആ കൊട വേണ്ടെന്ന് സ്പീക്കർ പറയും, അദ്ദേഹം തണലത്തേക്ക് പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹം വരുന്നത് ഈ കൊയ്യാനാണ്. കൊയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ കറ്റമതിക്കാൻ പോകുമ്പോഴാണ് ഈ ചെരുപ്പഴിക്കേണ്ട ആവശ്യം വന്നത്. ചെരുപ്പഴിക്കാൻ ആവശ്യം വന്നപ്പോൾ അയാൾ നോട്ടം നോക്കി ഡ്രൈവർ അയാൾ പറഞ്ഞിട്ടപ്പോൾ ഡ്രൈവർ ഒന്ന് ആ ചെരുപ്പഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. തിരിച്ച് അതെല്ലാം അത് നമ്മൾ ഫോട്ടോ എടുക്കണം, തിരിച്ച് പിന്നെ കറ്റമതിക്കുകയും പോവുകയും ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഹാരിസ, അവിടെ ഈ ഡ്രൈവറെ വിളിക്കുകയായിരുന്നു? ഡ്രൈവറെ കണ്ണുകൊണ്ട് നമ്മൾ കാണിക്കില്ല, കൈകൊണ്ട് കാണിക്കുന്നതാണ്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന മാതിരിയായിരിക്കും ചെയ്തത്. അതായത് സ്ഥിരം ചെരുപ്പ് അഴിച്ചു കൊടുക്കാറുണ്ട്, ആ രീതിയിൽ വിളിച്ചു? അല്ല, എന്നെനിക്ക് പറയാൻ പറ്റില്ല, കാരണം സ്ഥിരം ചെരുപ്പ് അഴിച്ചു കൊടുക്കാറുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. അത് നമ്മൾ ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു ആംഗ്യത്തിലൂടെ വിളിച്ചു. അതെ, ഒരു ആംഗ്യത്തിലൂടെ വിളിച്ചു, അയാൾ ചെയ്തു കൊടുത്തു. അല്ലാതെ ഈ ഡ്രൈവർ വിശദീകരിച്ചതുപോലെ ആയിരുന്നില്ല, അതേപോലെ ആയിരുന്നില്ല അവിടുത്തെ കാര്യങ്ങളെന്നാണ് ഹാരിസിന് തോന്നുന്നത്. അല്ല, അത് വിശദീകരിക്കാം, പിന്നെ ആർക്കും വിശദീകരിക്കാം? സ്പീക്കർക്ക് വിശദീകരിക്കാം, ഡ്രൈവർക്ക് വിശദീകരിക്കാം, ആർക്കും വിശദീകരിക്കാം? ആർക്കും വിശദിച്ചോളൂ. ഇപ്പം സ്പീക്കർ എന്നെ പറഞ്ഞു കുനിയാൻ വയ്യ, കുനിഞ്ഞിട്ടാണ് നെല്ലൊക്കെ കൊയ്തത്, ബാക്കി കറ്റ ഇതെല്ലാം ചെയ്ത് കുനിഞ്ഞിട്ട് തന്നെയല്ലേ സ്പീക്കർ ചെയ്തത്. അപ്പോൾ അത് മുഴുവൻ കണ്ട ആളെന്നുള്ള നിലയിൽ ആ വിശദീകരണം ഈ മൊത്തം വിവാദത്തിൽ നിന്ന് തടിതപ്പാനുള്ള ഒന്നായിട്ടാണ് ഹാരിസിന് തോന്നുന്നത്. ഒരു പക്ഷേ ആയിരിക്കും, ഒരു പക്ഷേ ഒരു രോഗത്തിൻ്റെ പേര് പറഞ്ഞു, അത് ആർക്കും മാധ്യമത്തിൽ കൊടുത്തില്ല, ആരും വിശദീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ കൊടുക്കാത്തത്. എന്തായാലും ശരി, സ്പീക്കർ അങ്ങനെ ചെയ്തു എന്നുള്ളത് കാര്യം കറക്റ്റാണ്. അല്ലെങ്കിൽ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ സാധനം വരത്തില്ലല്ലോ. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക നിലയിൽ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞത് സ്പീക്കർക്ക് അസുഖമുണ്ടോ എന്ന് നോക്കേണ്ട പണി എനിക്കില്ല. ആ ഒരു പടം എടുക്കുക, അത് മാധ്യമത്തിൽ അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കുക എന്നുള്ള പണി മാത്രമേ എനിക്ക് ചെയ്യേണ്ടുള്ളൂ. ആ പണി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി വിശദീകരണമൊന്നും സത്യത്തിൽ എനിക്ക് അറിയേണ്ട കാര്യം അദ്ദേഹത്തിന് അസുഖമുണ്ടോ എന്തായാലും എനിക്ക് തീരുമാനിക്കേണ്ട കാര്യമേ അല്ല. മാത്രമല്ല, കേരളം സാംസ്കാരിക സമ്പന്നമായ ഒരു സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ സാംസ്കാരിക സമ്പന്നമായ കേരളത്തിലെ ജനങ്ങൾക്ക് എതിരെ ഉള്ള ഒരു പ്രഹരം തന്നെയാണ് ആ പടം എന്ന ഞാൻ കൊടുത്ത ഒരു പടത്തിൻ്റെ എൻ്റെ വിശദീകരണം. ഇപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ ഡോക്ടർ അർഷദ് ശിവരാമൻ നേത്രരോഗ വിദഗ്ധനാണ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ അർഷദ്, ഈ വിട്രസ് ഹെമറേജ് എന്ന് പറയുന്ന അസുഖം എന്താണ്? വിട്രിയസ് ഹെമറേജ് എന്ന് പറയുന്ന അസുഖം കണ്ണിന്റെ വിട്രിയസ്
ജെല്ലുണ്ട്, കണ്ണിനകത്തുള്ള ലെൻസിന്റെ പുറകിൽ റെറ്റിനയുടെ ഫ്രണ്ടിലുള്ള ഒരു ജെല്ലുണ്ട്, വിട്രിയസ് ജെൽ എന്ന് പറയുന്നത്. ഈ ജെല്ലിലേക്ക് റെറ്റിനയിൽ നിന്നും ബ്ലഡ് വെസൽസ് ചിലപ്പോൾ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഈ വിട്രിയസിനകത്ത് നിറഞ്ഞ് കാഴ്ചയെ ബാധിക്കുന്ന ഒരവസ്ഥ വരും. ഇതിനെയാണ് വിട്രിയസ് ഹെമറേജ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് വരാം, അല്ലെങ്കിൽ ഈൽസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖമുള്ള ആൾക്കാർക്ക് വരാം, അല്ലെങ്കിൽ പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ വരാം. അങ്ങനെ പല അവസ്ഥകളിലും വിട്രിയസ് ഹെമറേജ് ഉണ്ടാകാം. വിട്രിയസ് ഹെമറേജ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് ചില മുൻകരുതലുകൾ എടുക്കാൻ ഡോക്ടർമാർ പറയാറുണ്ട്. അതിലൊന്നാണ് ഈ അധികം കുനിയരുത്, ഭാരം എടുക്കരുത്, വെയിൽ കൊള്ളരുത് എന്നൊക്കെ ഉള്ളത്. എന്താന്ന് വെച്ചാല് ഈ രക്തക്കൊഴലുകള് ഇച്ചിരി ഒരു സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ, ചിലപ്പോ പൊട്ടി ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ കാഴ്ചയിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിക്കോഷൻ എടുക്കാൻ പറയാറുണ്ട് സാധാരണഗതിയിൽ. ചില സമയത്ത് ഈ അസുഖം, ഈ നമ്മള് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുന്ന അവസ്ഥ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വിട്രിയസ് ഹെമറേജ് ഉണ്ടാകുകയും അത് കുറെ കാലം ഇരുന്നതിന് ശേഷം റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക്, ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ പ്രതിവിധിയായിട്ടാണ് നമ്മൾ പലപ്പോഴും ലേസർ ചികിത്സയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഡയബറ്റീസ് ഉള്ള രോഗികളോട് പോലും പലപ്പോഴും ഡോക്ടർമാർ ഈ പറയാറുള്ളതാണ്, നിങ്ങൾ ഈ ലേസറൊക്കെ കൊടുക്കുന്ന സമയത്ത്, വിട്രിയസ് ഹെമറേജ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അധികം കുനിയരുത്, നിങ്ങൾ അധികം വെയിറ്റ് എടുക്കരുത്. കാരണം ഈ വെയിറ്റ് എടുക്കുമ്പോൾ ഒരു സ്ട്രെസ്സാണ്, ആ സ്ട്രെസ്സിൽ ചിലപ്പോൾ ഈ പൊട്ടാൻ സാധ്യതയുള്ള ചില ബ്ലഡ് വെസലുകൾ ചിലപ്പോൾ പൊട്ടാൻ പെട്ടെന്ന് പൊട്ടിയേക്കാം. അങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ ഇവരെ കാഴ്ച ബാധിക്കും. കാഴ്ച ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലേസർ ചികിത്സയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കഴിയുന്നതും സ്ട്രെസ് ഇച്ചിരി കൊടുക്കരുത് എന്ന് പറയുന്നത് എല്ലാ റെറ്റിനൽ സർജൻസും ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് വേറെ പ്രത്യേകിച്ച് അതിനെ വേറൊരു രീതിയിൽ കാണേണ്ട കാര്യമേ ഇല്ല. ഡോക്ടർ, അത് ഈ കുനിഞ്ഞ് കൊയ്യാനും കുനിഞ്ഞ് കറ്റമതിക്കാനും കഴിയുമെങ്കിൽ ഈ കുനിഞ്ഞ് ചെരുപ്പിട്ടാൽ ഈ പ്രശ്നം പെട്ടെന്ന് ഉണ്ടാകുമോ? നമ്മള് ഇത് ഏത് സമയത്ത് എപ്പോ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുനിയുന്നതിനേക്കാളും കുറെ കൂടി സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കുമല്ലോ, അതിനേക്കാളും കുനിഞ്ഞു പോയി ചെരുപ്പിന്റെ കെട്ടിടുകയോ കൂടുതൽ സ്ട്രെസ് ചെയ്യുകയോ ചെയ്യുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് ഒരു കൂടുതൽ സ്ട്രെസ് വരുന്ന അവസ്ഥ ഒഴിവാക്കാം എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആലോചിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അസുഖമുള്ള ഒരാളിന് എപ്പോഴും ഒരു ഭീതി മനസ്സിനുള്ളിൽ കാണും, ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകുമോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാഴ്ചയെ ബാധിക്കുമോ, കാഴ്ചയെ ബാധിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത ദിവസങ്ങളിലേക്കുള്ള വർക്ക് മുടങ്ങുമല്ലോ. കാരണം ഇത് വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം, ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാഴ്ചയിൽ കൂടി ഇങ്ങനെ എന്തോ ഒരു നെഴൽ പോലെ പോകുന്നത് പോലെ തോന്നും. ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഒരു കണ്ണിന്റെ ഈ ബ്ലീഡിങ് ഉണ്ടായ കണ്ണിന്റെ കാഴ്ച മങ്ങലായിട്ടായിരിക്കും. ഡോക്ടർ അർഷാദ്, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയും ഈ ഒരുപാട് ഇത്തരം സമ്മർദ്ദമുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ പ്രവൃത്തികളും ഇതിന് കാരണമാകാവുന്നതാവില്ലേ? ഈ വർക്ക്, നമ്മളൊരു ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാറുണ്ടല്ലോ. ഇപ്പൊ ഡോക്ടറിന്റെ രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സർജറിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് എല്ലാ സർജൻസിനും ഉണ്ടാവും, ഈ സർജറി നന്നായിട്ട് വരണം എന്നുള്ള രീതിയിൽ. പക്ഷേ പറഞ്ഞാൽ നമ്മൾ ആ സർജറി ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതുപോലെ പൊതുപ്രവർത്തന രംഗത്തുള്ള ആൾക്കാർ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് അതിനായിരിക്കും അവർ പ്രതിജ്ഞാബദ്ധം. അതിന്റെ കൂടെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഈ രോഗം വെച്ചുകൊണ്ട് തന്നെ ചെയ്യാനുള്ള രീതിയിലായിരിക്കും സാധാരണ മാനസികാവസ്ഥയിൽ ഏതൊരാളും ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി സാറ ജോസഫ്, ഈ ഫോട്ടോ എടുത്ത ശ്രീ ഹാരിസ് കുറ്റിപ്പുറം അതിന്റെ സാഹചര്യം വിശദീകരിച്ചത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ ഈ അസുഖങ്ങളെ കുറിച്ച് പറയുന്നു, ഇത് സ്പീക്കർ എൻ ശക്തൻ അദ്ദേഹം തന്നെ വിശദീകരിച്ചതുപോലെ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടും കുനിഞ്ഞാൽ അദ്ദേഹം വീണ്ടും കാഴ്ചശക്തി ഇല്ലാത്ത രീതിയിലുള്ള രക്തപ്രവാഹത്തിന് ഇടവരുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുമോ എന്നൊരു ഭീതി കൊണ്ടും ചെയ്തതാവാം എന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ ചിന്തിക്കാമോ? ചിന്തിക്കാം. അങ്ങനെ ഇപ്പോൾ ഡോക്ടറുടെ വിശദീകരണം പോലെയുള്ള രോഗം ഉള്ള ഒരാളാണ് അദ്ദേഹമെങ്കിൽ തീർച്ചയായിട്ടും വലിയ സഹതാപം അർഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നിവൃത്തിയോട് കൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് അതല്ല. VIP സംസ്കാരത്തിന് വളരെയധികം എതിരായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. ദേശീയ ചാനലുകളും നമ്മളും എല്ലാവരും അടക്കം എന്തിനാണ് ജനപ്രതിനിധികൾക്ക് ഈ ഒരു VIP സംസ്കാരം എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിയിട്ടുണ്ട്. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തിരുത്തലുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്,
ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വലിച്ചുകൊണ്ട് ഓടുന്ന റിക്ഷ വണ്ടി, അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ആയിരുന്നു. അത് ഏറ്റവും മെലിഞ്ഞ ഒരു മനുഷ്യനായിരിക്കും ഒരു തടിയനായ മനുഷ്യനെ വലിച്ചുകൊണ്ട് പോവുക. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുക. എപ്പോഴും മനുഷ്യർക്കിടയിലുള്ള അസമത്വം, സാമ്പത്തിക അസമത്വം, ഒരു മനുഷ്യൻ ഏറ്റവും അടിമത്താവസ്ഥയിൽ ഇരിക്കുന്നൊരവസ്ഥ, ഇതൊക്കെയാണ്. ഇതുപോലെ തന്നെയാണ് തോട്ടിപ്പണി. അതൊക്കെ മാറ്റി വരികയാണ് നമ്മുടെ സമൂഹം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യ സമൂഹത്തിൽ ഒരാൾ മറ്റൊരാളേക്കാൾ ഒരു തരത്തിലും ജാതി കൊണ്ടോ മതം കൊണ്ടോ വർഗം കൊണ്ടോ ഒരു തരത്തിലും ഉന്നതനല്ല എന്ന് ഭാവിക്കാനാണ് ജനാധിപത്യ സമൂഹത്തിലെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പക്ഷേ ജനപ്രതിനിധികൾക്ക് മറ്റുള്ള ആളുകളേക്കാൾ വളരെ കൂടുതൽ എന്തൊക്കെയോ പവറുണ്ട്. അവരുടെ വാഹനത്തിന് ഏറ്റവും വേഗം പോവാം, അവർ വരുമ്പോൾ ഇന്നെ മാതിരിയുള്ള സംഗതികൾ വേണം, അവർക്ക് പ്രത്യേക പ്രിവിലേജസ് ഉണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ജനപ്രതിനിധികളെക്കുറിച്ച് അവരെ അധികാര കേന്ദ്രങ്ങളാക്കിയിട്ട് കാണാൻ വളരെയധികം പ്രേരിപ്പിക്കും. അപ്പോൾ ആ അധികാര കേന്ദ്രങ്ങൾ ആയി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഉള്ളൊരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തും. ഇപ്പം ഈ വിശദീകരണമൊക്കെ വന്ന് രാത്രി 8:30 നേരത്തല്ലേ, അതിനു മുമ്പ് രാവിലെ പത്രം കാണുന്ന ഒരാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്തായിരിക്കും? അതാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയൊരു ചിന്ത. എനിക്ക് ആ കുനിഞ്ഞിരിക്കുന്ന മനുഷ്യൻ, ആ ചെറുപ്പിൻ്റെ വാറഴിക്കുന്ന മനുഷ്യൻ, ഒരു പക്ഷേ പാവപ്പെട്ട എല്ലാ മനുഷ്യരും പ്രതികരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത്. ആ തോന്നൽ ഒരുപാട് മനുഷ്യർക്കുണ്ടായിരിക്കാം. അതാണ് അത്ര ശക്തമായിട്ടുള്ള പ്രതികരണം വന്നത്. ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു അസുഖം ഉണ്ടായിരുന്നു എന്നുള്ള സംഗതികളൊക്കെ വെളിപ്പെടുന്നത് രാത്രിയായപ്പോഴാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇമേജ് കൊടുക്കാതിരിക്കാൻ ജനപ്രതിനിധികൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ എല്ലാ പ്രിവിലേജസും ആവോളം ആസ്വദിച്ച് അനുഭവിച്ചിരിക്കുന്നവരവരെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ മാനിക്കാൻ പഠിക്കണം. ആ മാന്യത ഇല്ലാത്ത ഒരു വിഷ്വലായിപ്പോയി ഇത്. ആ വിഷ്വലിലാണ് പ്രശ്നം. അത് കൊടുത്ത ഫോട്ടോഗ്രാഫർ അതിന് വിശദീകരണം തന്നപ്പോൾ രാവിലത്തെ ചർച്ചയിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇത് അദ്ദേഹം കൊയ്യുന്നുണ്ടല്ലോ കുനിഞ്ഞ് എന്ന് ഹാരിസ് പറയുകയുണ്ടായി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിവൃത്തിയോട് കൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് അതല്ല. VIP സംസ്കാരത്തിന് വളരെയധികം എതിരായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. ദേശീയ ചാനലുകളും നമ്മളും എല്ലാവരും അടക്കം എന്തിനാണ് ജനപ്രതിനിധികൾക്ക് ഈ ഒരു VIP സംസ്കാരം എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിയിട്ടുണ്ട്. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തിരുത്തലുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വലിച്ചുകൊണ്ട് ഓടുന്ന റിക്ഷ വണ്ടി, അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ആയിരുന്നു. അത് ഏറ്റവും മെലിഞ്ഞ ഒരു മനുഷ്യനായിരിക്കും ഒരു തടിയനായ മനുഷ്യനെ വലിച്ചുകൊണ്ട് പോവുക. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുക. എപ്പോഴും മനുഷ്യർക്കിടയിലുള്ള അസമത്വം, സാമ്പത്തിക അസമത്വം, ഒരു മനുഷ്യൻ ഏറ്റവും അടിമത്താവസ്ഥയിൽ ഇരിക്കുന്നൊരവസ്ഥ, ഇതൊക്കെയാണ്. ഇതുപോലെ തന്നെയാണ് തോട്ടിപ്പണി. അതൊക്കെ മാറ്റി വരികയാണ് നമ്മുടെ സമൂഹം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യ സമൂഹത്തിൽ ഒരാൾ മറ്റൊരാളേക്കാൾ ഒരു തരത്തിലും ജാതി കൊണ്ടോ മതം കൊണ്ടോ വർഗം കൊണ്ടോ ഒരു തരത്തിലും ഉന്നതനല്ല എന്ന് ഭാവിക്കാനാണ് ജനാധിപത്യ സമൂഹത്തിലെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പക്ഷേ ജനപ്രതിനിധികൾക്ക് മറ്റുള്ള ആളുകളേക്കാൾ വളരെ കൂടുതൽ എന്തൊക്കെയോ പവറുണ്ട്. അവരുടെ വാഹനത്തിന് ഏറ്റവും വേഗം പോവാം, അവർ വരുമ്പോൾ ഇന്നെ മാതിരിയുള്ള സംഗതികൾ വേണം, അവർക്ക് പ്രത്യേക പ്രിവിലേജസ് ഉണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ജനപ്രതിനിധികളെക്കുറിച്ച് അവരെ അധികാര കേന്ദ്രങ്ങളാക്കിയിട്ട് കാണാൻ വളരെയധികം പ്രേരിപ്പിക്കും. അപ്പോൾ ആ അധികാര കേന്ദ്രങ്ങൾ ആയി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഉള്ളൊരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തും. ഇപ്പം ഈ വിശദീകരണമൊക്കെ വന്ന് രാത്രി 8:30 നേരത്തല്ലേ, അതിനു മുമ്പ് രാവിലെ പത്രം കാണുന്ന ഒരാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്തായിരിക്കും? അതാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയൊരു ചിന്ത. എനിക്ക് ആ കുനിഞ്ഞിരിക്കുന്ന മനുഷ്യൻ, ആ ചെറുപ്പിൻ്റെ വാറഴിക്കുന്ന മനുഷ്യൻ, ഒരു പക്ഷേ പാവപ്പെട്ട എല്ലാ മനുഷ്യരും പ്രതികരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത്. ആ തോന്നൽ ഒരുപാട് മനുഷ്യർക്കുണ്ടായിരിക്കാം. അതാണ് അത്ര ശക്തമായിട്ടുള്ള പ്രതികരണം വന്നത്. ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു അസുഖം ഉണ്ടായിരുന്നു എന്നുള്ള സംഗതികളൊക്കെ വെളിപ്പെടുന്നത് രാത്രിയായപ്പോഴാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇമേജ് കൊടുക്കാതിരിക്കാൻ ജനപ്രതിനിധികൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ എല്ലാ പ്രിവിലേജസും ആവോളം ആസ്വദിച്ച് അനുഭവിച്ചിരിക്കുന്നവരവരെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ മാനിക്കാൻ പഠിക്കണം. ആ മാന്യത ഇല്ലാത്ത ഒരു വിഷ്വലായിപ്പോയി ഇത്. ആ വിഷ്വലിലാണ് പ്രശ്നം. അത് കൊടുത്ത ഫോട്ടോഗ്രാഫർ അതിന് വിശദീകരണം തന്നപ്പോൾ രാവിലത്തെ ചർച്ചയിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇത് അദ്ദേഹം കൊയ്യുന്നുണ്ടല്ലോ കുനിഞ്ഞ് എന്ന് ഹാരിസ് പറയുകയുണ്ടായി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നില്ല.
അപ്പോൾ കുനിയാൻ പേടിച്ച് പേടിച്ചിട്ടായിരിക്കും എന്തോ നമുക്ക് അതറിയില്ല. രോഗം ആണ് എങ്കിൽ അത് ഈ പറയുന്ന വിമർശനങ്ങളൊന്നും അർഹിക്കുന്നില്ല എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇത്തരം ഇമേജസ് കൊടുക്കരുത്. ശ്രീമതി ഷാനിമോൾ, ഇവിടെ അസുഖം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ടീച്ചർ പറഞ്ഞതുപോലെ ഇത്തരം ഇപ്പോൾ ഹാരിസ് പടമെടുത്തില്ലായിരുന്നുവെങ്കിൽ പോലും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് ജനപ്രതിനിധികളുടെ പൊതുപ്രവർത്തകരുടെ കടമയാണോ? ഞാൻ ടീച്ചർ പറഞ്ഞ വി ഐ പി സംസ്കാരം എന്നുള്ള ആ കാര്യത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുക. കാരണം വി ഐ പി സംസ്കാരം എന്തിനാണ്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് പ്രത്യേകമായിട്ടുള്ള, ഇപ്പോൾ വേഗത കൂട്ടിപ്പോകുന്നത് വളരെ സ്പീഡിൽ ഓരോ പ്രദേശങ്ങളിലും എത്തിച്ചേരാൻ വേണ്ടി നമുക്കറിയാം. നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി തന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വന്നിരുന്നത് മെട്രോ ട്രെയിനിലാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് പതുക്കെ ആ മെട്രോ ട്രെയിനിൻ്റെ ടൈമിൽ വന്നാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്ത. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറ്റി, അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞു കാറിൽ പോയാലേ എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര മെട്രോയിൽ അത് മാറ്റിയിട്ട് കാറിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അതൊക്കെ തീർച്ചയായിട്ടും വേഗതയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ ആളുകളുടെ തിരക്കിനനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വി ഐ പി സംസ്കാരം എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ശബ്ദമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന തലത്തിൽ ആ കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ടീച്ചർ പറയുന്ന പോലെ ഏകദേശം ഒരു 12 മണിക്കാണ് സ്പീക്കറുടെ പത്രസമ്മേളനം വരുന്നത്. അദ്ദേഹം പറയുകയാണ് എൻ്റെ 2 കണ്ണിലും 10 പ്രാവശ്യം വെച്ച് ലേസർ ചികിത്സ നടത്തിയിട്ടുണ്ട്, 2 കണ്ണിലും 2 തവണ വെച്ച് സർജറി നടത്തിയിട്ടുണ്ട്. ബഹുമാനിയായ സാറാ ടീച്ചറെ പോലുള്ളവർ തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അറിയണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിനകത്ത്. കാരണം നമ്മളുമൊക്കെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ എന്താണ്, അല്ലെങ്കിൽ ഈ അസുഖം എന്താണ്, അസുഖം കൊണ്ട് എന്തൊക്കെ ഉണ്ടാകാം എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനകത്ത് ഒരാളുടെ ഒരു അസുഖത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചർച്ച അവിടെ അവസാനിപ്പിക്കണം. സ്പീക്കർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറുന്ന ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് ഒന്നും പോയിട്ടില്ല. അതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള സത്യം വെച്ചുകൊണ്ട് വേണം ഇതിനകത്ത് ചർച്ച ചെയ്യാൻ. പക്ഷേ ശ്രീ സുജാതൻ, ഷാനിമോൾ ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടറുടെ വിശദീകരണം പൊതുവായിട്ടുള്ളതാണ്, സ്പീക്കറുടെ വിശദീകരണം അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ളതാണ്. അവിടെയും ചില പൊരുത്തക്കേടുകളുള്ളത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ സ്വന്തം ഡ്രൈവറോട്, അത് സഹായിയായി 18 വർഷം ഒപ്പം കൂടിയയാളെ സ്പീക്കറായപ്പോഴും മന്ത്രിയായപ്പോഴും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെടുത്തി ഡ്രൈവറാക്കി ശമ്പളം കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരാളോട് ഹാരിസ് പറയുന്നതുപോലെ കൈ കാണിച്ചു വന്ന് ചെരിപ്പിടൂ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പ്രതികരണം പലയിടത്തും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ വാറില്ലാത്ത ചെരിപ്പിട്ട് ആ പ്രശ്നം പരിഹരിച്ചുകൂടെ? ഇന്ന് മറ്റൊരാൾ ഒരു MLA തന്നെ ചോദിക്കുന്നത് കേട്ടു, പല ആളുകളും ബുദ്ധിമുട്ടുള്ള ആളുകളും ഈ വാഹനത്തിനുള്ളിൽ കയറി ചെരിപ്പിടാറുണ്ട്, അങ്ങനെ ചെയ്തുകൂടെ? ടീച്ചർ പറഞ്ഞതുപോലെ ഈ ഒരു പിക്ചർ, ഈ ഒരു വിഷ്വൽ, അത് കൊടുക്കുന്ന വേറൊരു തരം സന്ദേശമുണ്ട്. അത് ഹാരിസിൻ്റെ ചിത്രം ഉണ്ടായെങ്കിൽ ഇല്ലെങ്കിൽ പോലും നേരിട്ട് കാണുമ്പോഴും അത് ഒഴിവാക്കാമായിരുന്നു. ഇത് അല്ലെ, ഔചിത്യമില്ലായ്മയാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. ജനാധിപത്യ ബോധം നമ്മുടെ നേതാക്കൾക്ക് ഏത് തരത്തിലാണ് അവർ ഇതിനെയൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതെന്നുള്ളത് വലിയ സംശയം ഉണർത്തുന്ന കാര്യമാണ്. മനുഷ്യനെ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന് ജോ ഓർവൽ പറഞ്ഞതുപോലെ, ഈ ഇതൊക്കെ വെറും വാചകങ്ങളായിട്ട് പുസ്തകത്തിൽ കിടന്നാൽ മതിയോ? മനുഷ്യജീവിതത്തിൽ യഥാർത്ഥത്തിൽ ജനാധിപത്യ സമീപനം ഇതുപോലെയുള്ള മാതൃകകൾ കാണിക്കേണ്ട വ്യക്തികളിൽ നിന്ന് ഔചിത്യമില്ലായ്മ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. സത്യത്തിൽ സ്പീക്കർക്ക് ഇത് ഒരു ദിവസം ചെയ്തതായിരിക്കത്തില്ലല്ലോ, ഇത് അദ്ദേഹം ചെയ്യുന്ന തുടർന്ന് വരുന്ന ഒരു സ്വഭാവമാണ്. വൃത്യൻ പിന്നെ യജമാൻ എന്ന സംസ്കാരം, അതിനെ അത് തന്നെയാണ് വി ഐ പി സംസ്കാരം എന്ന് പറയുന്നത്. അത് സത്യത്തിൽ സങ്കടകരമായൊരു സ്ഥിതിവിശേഷമാണ്. ഇത് ഒഴിവാക്കേണ്ടതാണ്. ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. സഭാധ്യക്ഷനെ പോലുള്ള ഒരാൾ, അദ്ദേഹത്തിന് രോഗാവസ്ഥയുണ്ടെങ്കിലും അതിനൊക്കെ എത്രയോ ഈ പറഞ്ഞ നമ്മൾ കേട്ട ഇപ്പോൾ വിശദീകരിച്ച് കേട്ട ഡോക്ടർ തന്നെ വിശദീകരിച്ച രോഗം ത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാവുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിയോ അല്ലെങ്കിൽ ന്യൂറോപ്പതിയോ പോലെയുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് പാദരക്ഷകൾക്ക് അനുയോജ്യമായ പാദരക്ഷകൾ പിന്നെ മാർക്കറ്റിൽ ലഭ്യമാണ്. അങ്ങനെയുള്ളവർക്ക് അത് ഇനി ഒരു വൃത്യൻ്റെ സേവനം തേടാതെ തന്നെ അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ
ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്, അത് ലഭ്യവുമാണ്, അതൊക്കെ സ്വീകരിക്കാം. പക്ഷേ ഇത് അടിസ്ഥാനപരമായി മനസ്സിന് മനുഷ്യനുണ്ടാകേണ്ട ഒരു ഗുണമാണ്. ഒരാളെ കൊണ്ട് നമ്മളൊരു നീചമായ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ഒരു മനസാക്ഷി കുത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ അയാളൊരു ജനാധിപത്യവാദിയാണെന്ന് നമ്മളെങ്ങനെ കരുതും? അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ എന്തുമാകാം എന്ന രീതിയും മനോഭാവവും ആർക്കും പിന്നെ ഭൂഷണമാകരുത്. ശ്രീ ബാലേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ശ്രീ സുജാതൻ പറഞ്ഞതുപോലെ ഈ ഇത്തരം സംഭവങ്ങൾ, അസുഖകരമായ സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് എന്ന് മാത്രമല്ല, സ്പീക്കർ തന്നെ വിശദീകരിച്ചതനുസരിച്ച് 18 വർഷമായി ഈ മനുഷ്യനെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ ഞാൻ ഭാര്യയെ കൂടെ കൊണ്ടുപോകും, എല്ലായിടത്തെല്ലാം ഈ മനുഷ്യനാണ് ചെയ്യുന്നതെന്നാണ്. അത് ഇപ്പോൾ ഹാരിസ് വിശദീകരിച്ചതുപോലെ ആംഗ്യം കാണിച്ച് വിളിക്കുന്നതാണെങ്കിൽ എല്ലായിടത്തും എപ്പോഴും ചെയ്യുന്നതാവണം, ഇനിയത് ചെയ്യില്ലായിരിക്കാം, അല്ലെങ്കിൽ ആരും കാണുക ചെയ്യില്ലായിരിക്കാം. അതിന് അദ്ദേഹം എന്ത് പരിഹാരം കാണുന്നു എന്നത് വരും ദിവസങ്ങളിൽ കാണാവുന്നതുമാണ്. പക്ഷേ ഈ പ്രവൃത്തി, അത് ഇപ്പോൾ സാറ് ടീച്ചറും ശ്രീ സുജാതനും ഒക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കേണ്ടതായിരുന്നു. അല്ല, അങ്ങനെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളി ഇതിനെ ഒരു പിന്നെ വിശദീകരിച്ച് തനിക്കാക്കി വിടക്കാക്കുന്ന ഒരു ലെവലിലേക്കാണ് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം രോഗം പറഞ്ഞ് ഇതിനകത്തൊരു പ്രധാന പ്രശ്നമുള്ളത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയുണ്ടായി, അതാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞത്. പക്ഷേ ആ രോഗാവസ്ഥ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പത്രപ്രവർത്തകർ ഞാൻ പലയിടത്തും ചോദിച്ചു, പത്രസമ്മേളനത്തിൽ പോയ പലയിടത്തും ചോദിച്ചു, പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ഒരു രഹസ്യമായിട്ട് പറഞ്ഞു ഇന്ന രോഗമാണെന്ന് പറഞ്ഞു. അപ്പം രണ്ട്, അദ്ദേഹം പറഞ്ഞു ആ ഫയലിംഗ് കൊണ്ടുവരുമെന്ന് പറയുന്നു. ആ ഫയല് ആരോ ഒരു ജീവനക്കാരൻ കൊണ്ടുകൊടുക്കുന്നു. ഇപ്പം ഇതാണ് എൻ്റെ ഫയല്, കഴിഞ്ഞ എത്ര 18 വർഷം മുമ്പ് എടുത്ത ഫയൽ അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ ആ പിന്നെ നിരപരാധിത്വം തെളിയിക്കാനായി ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ രോഗ അതിൻ്റെ ആ കേസ് ഷീറ്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡോ ആ പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്യണമായിരുന്നു. പക്ഷേ അവിടെയും അദ്ദേഹം എന്തോ കോപ്പിയുമായി മാത്രമല്ല, ഇപ്പോൾ എവിടെയാണ് ഡോക്ടർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചികിത്സിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പക്ഷേ ഒരു പറഞ്ഞതിനകത്തൊരു പോസിറ്റീവായൊരു കാര്യമുണ്ട്, ഇത് ഞാനിനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സ്പീക്കറുടെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പടവും ഇല്ലാതെ നമ്മൾ നിത്യവും കാണുന്ന ഒരുപാട് ഇതുപോലുള്ള വിഷ്വൽസ് ഉണ്ട്. വിനു കണ്ടിരിക്കും, നമ്മളൊക്കെ കണ്ടിരിക്കും. ഒരു മന്ത്രി കാറിൽ വന്നിറങ്ങുന്നു, ഒരു പൊതു ചടങ്ങിന് കാറിൽ വന്നിറങ്ങുന്നു, ഡോറ് തുറക്കില്ല. അദ്ദേഹത്തിന് ഡോറ് തുറക്കാൻ എന്താ അറിഞ്ഞൂടെ? വെളിയിൽ ഇടതുവശത്തിരിക്കുന്ന മുൻവശത്തിരിക്കുന്ന ഗൺമാൻ ഇറങ്ങി ഡോറ് തുറന്നു കൊടുക്കണം. മഴയാകട്ടെ വെയിലാകട്ടെ കുട പിടിച്ചു കൊടുക്കണം. എന്താ മന്ത്രിക്ക് എന്താ കുട പിടിച്ചാൽ എന്താ പ്രശ്നം? എന്താ കുഴപ്പം? ആ കയ്യിൽ കുട നിൽക്കില്ലേ മന്ത്രിക്കൊരു? എന്തിനാ ഗൺമാൻ? എന്തിനാ? ആരും ആ ഗൺമാൻ ഉണ്ടായിട്ട് മന്ത്രിമാരെ ആരും ആക്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായി കൊണ്ടുനടക്കുകയാണ്. ഡോറ് കല്ലേറ് കിട്ടിയില്ലെന്ന് ചോദിക്കും. ആ മുഖ്യമന്ത്രി, അതൊക്കെ എക്സെപ്ഷണൽ ആയിട്ടൊരു കേസുണ്ട്. മുഖ്യമന്ത്രി ആരും കൊല്ലാനൊന്നും ശ്രമിച്ചില്ലല്ലോ. ബിനു, നമ്മൾ ശ്രദ്ധിച്ചാലും ഒരു കാര്യം മനസ്സിലാവും, എല്ലാ MLA മാരുടെയും എല്ലാ രാഷ്ട്രീയ ഒരു ലെവലിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നേതാക്കളുടെയും കാറിൽ അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുമ്പോൾ അവർ എവിടെയെങ്കിലും ഒരു മുറിയിൽ താമസിക്കുമ്പോൾ ഒരു അനുയായി ഉണ്ടാവും. എല്ലാം ഇങ്ങനെ നേരത്തെ ഹാരിസ് പറഞ്ഞല്ലോ, ഇങ്ങനെ കണ്ണു കാണിച്ചാൽ മതി. ഞാൻ കണ്ടിട്ടുണ്ട്, KPCC ഓഫീസിൽ ഞാൻ രാവിലെ ചെന്ന് നിൽക്കുമ്പോൾ KPCC പ്രസിഡൻറ്റ് VM സുധീരനെന്നോ പിന്നെ അതിനു മുമ്പിലുള്ള പ്രസിഡൻറ്റോ ആരും ഞാൻ പറയുന്നില്ല, KPCC ഓഫീസിൽ നിൽക്കുമ്പോൾ KPCC പ്രസിഡൻറ്റ് വരുന്നു. അപ്പോൾ KPCC പ്രസിഡൻറ്റ് KPCC ഓഫീസിൽ നിൽക്കുന്ന എത്തുന്ന സമയം ഇവർക്കറിയാം. സ്റ്റാഫ് താഴെ ഇറങ്ങി നിൽക്കുന്നു, KPCC പ്രസിഡൻറ്റ് വരുന്നു, ഒരാൾ മുമ്പേ വരുന്നു, അതിൻ്റെ ആ KPCC പ്രസിഡൻറ്റ് മുറിയുടെ ഹാഫ് ഡോർ ഒരാൾ തുറന്ന് അകത്തൊരാൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഡോർ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു പ്രസിഡൻറ്റ്. ഈ പത്രങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ് അവിടെ വരുന്ന കേരളത്തിലെ പ്രധാന പത്രങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അത് ആരും വായിക്കാൻ പാടില്ല, അത് KPCC പ്രസിഡൻറ്റ് വേണം ആദ്യം കാണാൻ. KPCC പ്രസിഡൻറ്റ് ഇറങ്ങിപ്പോകുന്നു, ഇറങ്ങിപ്പോകുമ്പോൾ ആ ഒരു പെട്ടി, നേരത്തെ പറഞ്ഞ പെട്ടി എടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്, പെട്ടി വേറൊരാളെടുത്ത് കാരണത്തു കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഞാൻ KPCC പ്രസിഡൻ്റായിട്ട് മാത്രമല്ല പറയുന്നത്, എല്ലായിടത്തും അതിനി അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ശരി, എല്ലായിടത്തും ഇതുണ്ട്. ആരും ഡോറ് ഒരു കാര്യം കൂടി, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് സ്പീക്കറുടെ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമായി. ഈ തിരുവനന്തപുരത്തെ 2009 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാതിരുന്നത് കൊണ്ടാണ് ശശി തരൂരിന് സീറ്റ് കിട്ടിയത്. കാരണം അദ്ദേഹത്തിന് അസുഖമുള്ളത് കൊണ്ട്, ദില്ലിയിലെ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ശശി തരൂർ സ്ഥാനാർത്ഥിയായെന്ന് വേണം കരുതാൻ.
അങ്ങനെ ഒരു കാര്യം കൂടി ഇത് പറഞ്ഞു. അല്ല, ഇന്ന് പത്രസമ്മേളനത്തിൽ ആരൊക്കെ വെച്ചു ഇത്രയും ഗുരുതരമായ പ്രശ്നം, കുനിയാൻ വയ്യ, കാഴ്ചയില്ല, കാഴ്ചയുടെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്ന ആൾ ഇനി ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, അല്ല അത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രായം, ഈ പറഞ്ഞതുപോലുള്ള വിശദീകരിച്ച് നമ്മളത് ഉത്തമ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള രോഗത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു. അതിൻ്റെ ഇത് വന്നു, കോൺട്രവേഴ്സിയായി, പ്രശ്നമായി, ഞാനിനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിയിൽ നമുക്ക് അദ്ദേഹത്തിനൊരു പൊതുമാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്പീക്കറാണ് പൊതുമാപ്പ് കൊടുക്കുന്നത്, നമ്മളല്ല, അദ്ദേഹമാണ് നമുക്ക് പൊതുമാപ്പ് നൽകേണ്ടത്. പിന്നൊരു പ്രശ്നം, ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല വിനു, ഈ അല്ല രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്. ചീഫ് സെക്രട്ടറി വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി വരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി വരുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ആ പിന്നെ ആ അനക്സിൻ്റെ അവിടെ ഉദ്യോഗസ്ഥൻ കാത്ത് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചിലപ്പോൾ പിയൂണായിരിക്കും, ആരെങ്കിലും കാത്തിരിക്കുകയാണ് ഡോറ് തുറന്നു കൊടുക്കാൻ. ഡോറ് തുറന്നു കൊടുക്കുന്നു, ഇറങ്ങുന്നു, മുന്നേ വഴി കാണിക്കുന്നു, ലിഫ്റ്റ് പിടിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം ഒരു അടിമ ഉടമ സമ്പ്രദായം, അടിമ ഉടമ സമ്പ്രദായം നിലനിൽക്കുകയാണ്. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, ഒരു വാർത്തയായോ ഇല്ലെന്നുള്ള എനിക്ക് ഓർക്കുന്നില്ല, DGP ഓഫീസിലൊരു പത്രസമ്മേളനം ഉച്ചയ്ക്കെങ്ങണ്ടാണ്, എല്ലാവരും പോകുന്നു. അപ്പോൾ അതിനകത്തൊരു അഡീഷണൽ DGP നിൽക്കുന്നു, ലിഫ്റ്റിനകത്ത് നിൽക്കുന്നു. അപ്പോൾ വാർത്താ ലേഖകൻ ക്യാമറ എല്ലാം കൂടെ കൊണ്ട് കയറും, ഇതിനകത്ത് കയറാൻ പറ്റില്ല, ഇത് DGP മാത്രം പോയിട്ട് താഴെ വരും, നിന്ന് നിങ്ങൾ അടുത്ത് വന്നാൽ മതി, ഭയങ്കര പ്രശ്നമൊക്കെ ആയത്. അപ്പോൾ എവിടെയും ഒരു പ്രയോറിറ്റി, ഒരു VIP പ്രയോറിറ്റി കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി വഴക്ക് പിടിക്കുന്നു. ഇതിനൊരു അടിമ ഉടമ സമ്പ്രദായം, ഫ്യൂഡലിസം മാറിയിട്ടും ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്കിടയിലുണ്ട്. ശ്രീ ഹാരിസ്, ഈ ചിത്രത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതായിരുന്നു? അല്ല, ചിത്രത്തിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ഉദ്ദേശം, വിനു ഉദ്ദേശം എന്താ? ചിത്രത്തിൻ്റെ ഏതാ ഇതുപോലെ ഇത്തരം VIP സംസ്കാരം? ഞാൻ പറയാം, ഞാൻ ഫോട്ടോഗ്രാഫർ, ന്യൂസ് ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് ഈ ഇങ്ങനെ കാണുന്ന സാധനം ജനസമൂഹത്തിൽ എത്തിക്കുക എന്ന പണി മാത്രമേ എനിക്കുള്ളൂ. ഇതിലേക്ക് എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്ക് രാഷ്ട്രീയത്തിന് പോകേണ്ട കാര്യമില്ല. എനിക്ക് ഒരു പടം കിട്ടി, ഞാനത് കൊടുത്തു, പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നെയാണ് അല്ലേ. അപ്പോൾ എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എൻ്റെ ജോലി ഞാൻ ചെയ്തു എന്ന് മാത്രമേ എനിക്ക് അതിൽ പറയാത്തുള്ളൂ. പക്ഷേ അതിൻ്റെ എഡിറ്റോറിയൽ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ സ്പീക്കർക്ക് അങ്ങനെ ചെരിപ്പിട്ട് കൊടുക്കേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിന് ആരും ചെരിപ്പിട്ട് കൊടുത്തോ എന്ന് അറിയേണ്ട അന്വേഷണത്തിൻ്റെ കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ചിത്രം ജനം കാണുന്നത്, അല്ലെങ്കിൽ ജനം ഇത്രയും ഇത് സ്വീകരിക്കപ്പെടില്ലായിരുന്നു. നമ്മൾ ബീഹാറിൽ കണ്ടിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം ജനം കാണുന്നത്. എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കർ ഒന്ന് വിശദീകരിച്ചു, അത് അദ്ദേഹത്തിൻ്റെ ഇതാണ്, എനിക്കതിൽ ഒരു കാര്യം. ഇനി ഒരു കാര്യം, ഇതൊരു പത്രമായിട്ടൊരു വാർത്തയായിട്ട് എപ്പോഴും ഇന്നിപ്പം പിന്നെ സ്പീക്കർ പറഞ്ഞത് മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞു. ഒരു സംഭവം ഉണ്ടായ എല്ലാവരുടെയും വിശദീകരണവും അതും ഇതുമെല്ലാം ഇടുന്നു, ഒരു വാർത്തയും ലോകത്ത് ഒരു പത്രത്തിനും കൊടുക്കാൻ പറ്റില്ല. അത് നടക്കുന്ന കാര്യമല്ല. മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമധർമ്മം കിട്ടി, അത് ഒരു ഫോട്ടോഗ്രാഫർ പിന്നെ ഹാരിസ് എടുക്കുന്നു, ഹാരിസ് കൊടുക്കുന്നു, അവിടുത്തെ ഇരിക്കുന്ന പത്രാധിപന്മാർക്ക് അത് നന്നായിട്ട് കൊടുക്കണമെന്ന് തോന്നി, അവർ നന്നായിട്ട് കൊടുത്തു. പിന്നീടുള്ള പിന്നീട് ശ്രീ സുജാതൻ ഇന്ന് സ്പീക്കർ പറഞ്ഞു, എനിക്ക് മനോവിഷമമായിപ്പോയി, എന്നെ ഇത്രത്തോളം അറിയാവുന്ന മാധ്യമപ്രവർത്തകരാരും എന്നെ വിളിച്ച് ഒരു വാക്ക് ചോദിക്കാതെ ചിത്രം കൊടുത്തല്ലോ എന്ന്. ആ ദുഃഖം നമ്മൾ അംഗീകരിക്കേണ്ടതാണോ, കണക്കിലെടുക്കേണ്ടതാണോ? ഇതുപോലെ ഒരു ചിത്രം ഒരു പത്ര ഓഫീസിൽ വന്നാൽ അതിലെ ന്യൂസ് പാർട്ട്, അതിലെ മാനുഷിക വശം ഇതൊക്കെ ആയിരിക്കും ഇത് നാളെ ജനങ്ങളിൽ എന്തുതരം പ്രതികരണമായിരിക്കും സൃഷ്ടിക്കുക, അതിനകത്തെ മെസ്സേജ് ഇതൊക്കെ വെച്ചിട്ട് അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഡെസ്കിലുള്ള പത്രാധിപ സമിതിയിലുള്ളവർ തീരുമാനിക്കും. അത് ആ കാര്യത്തിൽ ഈ ഇപ്പോൾ ചിത്രത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചതിൽ ഒരു അനൗചിത്യം ഞാൻ കാണുന്നില്ല. അത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫായിട്ടേ ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് ആ സ്പീക്കറെ എങ്ങനെ ഇത് ബാധിക്കും എന്ന് ചിന്തിച്ചാൽ സ്പീക്കറോട് പ്രത്യേകിച്ച് വാത്സല്യമോ സ്നേഹമോ ഉള്ള ആരെങ്കിലും വേണ്ട വിട്ടുകളഞ്ഞേരെ എന്ന് പറഞ്ഞെന്ന് വരാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തോടൊരു കാരുണ്യം, അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റിനോട് ഒരു സ്വയം ഒരു മാപ്പ് കൊടുക്കുക എന്ന രീതി വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ അങ്ങനെ സ്വീകരിക്കണമെന്ന് തോന്നാത്തവരാണ് ഇത് പബ്ലിഷ് ചെയ്തത്. പക്ഷേ അങ്ങനെ പബ്ലിഷ് ചെയ്ത് വന്നതുകൊണ്ടാണ് നമ്മളിപ്പോഴിരുന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ ഇത് ഒരു പൊതു സ്വഭാവമാണ് നമ്മുടെ അധികാര മണ്ഡലങ്ങളിൽ. അല്ല, ഞാൻ പറയട്ടെ, ഇതിന് മുന്നേ നിയമസഭക്കകത്ത്
രാഷ്ട്രപതി പ്രസംഗിക്കുമ്പോൾ അഞ്ച് മന്ത്രിമാർ കിടന്ന് ഉറങ്ങുന്ന പടവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാണി സാർ കോഴ വിവാദം വന്നപ്പോൾ ഇതുപോലെ ഗാന്ധി പ്രതിമയുടെ ചിത്രത്തിൻ്റെ അടിയിലിരിക്കുന്ന പടവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത വിവാദമാണ് പെട്ടെന്ന് ഇതിന് വന്നത്. വന്നത് വെച്ചാൽ ഈ പടം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് വിവാദമാകുന്നത്. പക്ഷേ ഇത് ഒരു നമ്മൾ കേരളത്തിൽ കാണാത്ത ഒരു സാധനം ആയതുകൊണ്ട് മാത്രമാണ് ഇത് വിവാദമായത്. പിന്നെ ഇതിപ്പോൾ മാധ്യമത്തിൽ മാത്രമല്ല അടിച്ചു വന്നത്, മെട്രോ വാർത്തയിലും അടിച്ചു വന്നിട്ടുണ്ട്, വേറെ ചില പത്രപ്രവർത്തകർ കിട്ടിയിട്ടുണ്ട്. ചിലർ കൊടുത്തു, ചിലർ കൊടുത്തില്ല, മെട്രോയിലും കൊടുത്തു. അപ്പോൾ ഈ നേരത്തെ സുജാതം പറഞ്ഞതുപോലെ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ ഒരു പിന്നെ പത്രാധിപ എന്താ ഔചിത്യമാണത്. ശ്രീമതി സാറാ ജോസഫ്, ഈ എന്തായാലും ഇതൊരു പാഠമാണ്, ആ പാഠം നമ്മുടെ സ്പീക്കർ ഉൾക്കൊണ്ടു എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. ഈ ചിത്രം കൊടുത്തത് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ രോഗാവസ്ഥയും എല്ലാം കൂടി വിവരിച്ച് കേട്ടതിൽ നിന്ന് സഹതാപമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചിത്രം കൊടുത്ത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാൻ ഇത് പ്രേരകം ആകും. ഈ രീതിയിലുള്ളൊരു ചർച്ച നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമാണ്. അതിന് വഴിതെളിച്ചു എന്നുള്ള രീതിയിൽ ഹാരിസിൻ്റെ ഈ ചിത്രം. കാരണം രാവിലെ ഈ ചിത്രം കാണുമ്പോഴാണ് ആളുകളുടെ ഉള്ളിലെ ഈ ചിത്രം കാണുമ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം രോഗിയാണോന്നൊന്നും വരില്ല. രാവിലെ പ്രതികരിക്കുന്ന സമയത്ത് സ്പീക്കറോട് ചോദിക്കുമ്പോൾ ഞാൻ 12 മണിക്ക് പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയായിരുന്നു. അതല്ലാതെ ഈ രോഗകാരണം വേണമെങ്കിൽ അദ്ദേഹത്തിനും ആദ്യം തന്നെ മാധ്യമപ്രവർത്തകർ സമീപിച്ചപ്പോൾ വിശദീകരിക്കാമായിരുന്നു. ഷാനിമോൾ പ്രതീക്ഷിച്ചതുപോലെ അതൊരു വലിയ വിവാദത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അത് 12 മണി വരെ നീട്ടിവെച്ചതും അദ്ദേഹമാണ്. വാർത്താസമ്മേളനത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതും കൂടുതൽ കൂടുതൽ സംശയങ്ങൾ കിട നൽകിയതും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അവസാനിപ്പിച്ചിറങ്ങിപ്പോയതും ഒക്കെ സ്പീക്കർ തന്നെയാണ്. ഏറ്റവും ഒടുവിലായി വളരെ ചുരുങ്ങിയ വാക്കുകൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ VIP സംസ്കാരത്തെക്കുറിച്ച് ഇവിടെ ഇരുന്ന് പറഞ്ഞു, നമ്മൾ ഈ ചീറിപ്പാഞ്ഞു പോകുന്ന മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കാണുന്നുണ്ട്, ഇവർക്കൊക്കെ തിരക്കുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കല്ലിടാനും ഉദ്ഘാടനം നടത്താനും ഈ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് പോലും ആഴ്ചയിൽ 4 ദിവസം പോകട്ടെ, 1 ദിവസം പോലും തലസ്ഥാനത്ത് ഇരിക്കാതെയും മന്ത്രിമാരൊക്കെ ഇങ്ങനെ പായേണ്ട വല്ല ആവശ്യവുമുണ്ടോ? അല്ല വിനു, ഞാൻ ഒരു കാര്യം പറയട്ടെ. വിനു ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എന്താ പറഞ്ഞത്, മന്ത്രിമാരെയും VIPമാരെയും രാഷ്ട്രീയക്കാരെ പറഞ്ഞ കുത്തിടല്ലേ, കോമ ഇട്ട് വെക്കി, മാധ്യമപ്രവർത്തകരില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു മാധ്യമം, ഒരു പത്രമാധ്യമത്തിന്റെ MD കടന്നു വരുമ്പോൾ എല്ലാവരും നിങ്ങൾ സീറ്റിൽ അങ്ങ് ഇരിക്കുവോ? ചിലപ്പോ ബഹുമാനപൂർവ്വം ഒന്ന് എഴുന്നേറ്റേക്കാം, അല്ലെങ്കിൽ വാതിക്കെ പോയേക്കാം. ഇത് KPCC ഓഫീസ്, നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനം വ്യത്യസ്തമായിരിക്കാം, അതിന് അഭിനന്ദനങ്ങൾ. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൽ എല്ലാ മേഖലയിലും ഉണ്ട്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് KPCC ഓഫീസോ AKG സെന്ററോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അതിനകത്ത്. അതിപ്പോ രാഷ്ട്രീയ മേഖലയിൽ മാത്രം അല്ലല്ല അല്ലല്ല, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിലെ ഉള്ള ഏതെങ്കിലും ഒരു പ്രായം കൂടി ഒരാൾ തന്നെയാണ്, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുന്ന ഒരു തെറ്റൊന്നുമല്ല, എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തെറ്റൊന്നുമല്ല, അതൊരു പാതകവുമല്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലല്ല അല്ലല്ല, അതിനെ പ്രായം കൂടിയ ഒരാൾ, ഇപ്പോൾ എന്റെ വീട്ടിൽ പ്രായം കൂടിയ ഒരാൾ വന്നാൽ ഞാൻ തീർച്ചയായും എഴുന്നേറ്റ് സ്വീകരിക്കും. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്, ഇന്ത്യയിലുള്ള ഒരു സംസ്കാരമാണ്. ഇപ്പോ ഇതിനകത്ത് ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടി രാഷ്ട്രീയക്കാരുടെ തലയിൽ മാത്രമുള്ള അല്ല, ഈ VIP മേഖലയിൽ VIP സംസ്കാരം, ഈ VIP സംസ്കാരം അവസാനിപ്പിക്കാൻ ഏറ്റവും ഏറ്റവും ആദ്യം പറ്റുന്നത് രാഷ്ട്രീയ നേതാക്കൾക്കാണ്, അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയ മേഖലയിലുള്ളതിന് മാറ്റം വരണമെന്ന് പറയുന്നത് പോലെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ VIP സംസ്കാരം, VIP എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള ഒരു പ്രയോഗമായി ഞാൻ കാണുന്നില്ല. ഇപ്പൊ എന്തായാലും അസുഖത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതും രാഷ്ട്രീയക്കാരാണ്. ആ ഒരു കാരണം പറയുമ്പോൾ തീർച്ചയായും മാറ്റം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീമതി സാറാ ജോസഫ്, ശ്രീ PSുജാതൻ, ശ്രീ ബാലചന്ദ്രൻ, ശ്രീ ഹാരിസ് കുറ്റിപ്പുറം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.